ഇതുവരെ നമ്മുടെ ചാനലിൽ പല മോട്ടിവേഷൻ സ്റ്റോറീസ്, യഥാർത്ഥ സംഭവങ്ങൾ, ചരിത്രം, മിസ്റ്ററി, കാട്, മൃഗങ്ങൾ എല്ലാത്തിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ലവ് സ്റ്റോറി. അതും യഥാർത്ഥത്തിൽ നടന്ന ഒരു ലവ് സ്റ്റോറി. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പസമയം കൂടെ എനിക്ക് തരിക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കഥയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകാം. കാരണം ഈ ലവ് സ്റ്റോറിയിലെ യഥാർത്ഥ ഹീറോ ഇയാളാണ്. അതെ, ഈ സൈക്കിളാണ്. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ സൈക്കിളിന് നന്ദി പറയാം. കാരണം ഇതില്ലെങ്കിൽ ഈ കഥ തന്നെ ഇല്ല. ശരി, അങ്ങനെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോൾ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അവസാനം വരെ കാണുക. ഡോക്ടർ പി കെ മഹാനാടിയ, ഇയാളെ പലർക്കും അറിയാമായിരിക്കും. ഇയാളുടെ മുഴുവൻ പേര് പ്രദ്യുമ്ന കുമാർ മഹാനാടിയ. 1949 ഒറീസയിലെ ഒരു പാവപ്പെട്ട ദളിത് കുടുംബത്തിൽ ജനിച്ചു. ഇന്നും ദളിത് ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവസാനിച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അതറിയാം. അന്നത്തെ കാലത്തും അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികളെ ഒരു തെറ്റുകാരായിട്ടായിരുന്നു അന്നത്തെ സമൂഹം തന്നെ കണ്ടിരുന്നത്. ചെറിയ പ്രായം മുതലേ പ്രദ്യുമ്ന പല ബുദ്ധിമുട്ടുകളും ടോർച്ചറും സഹിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോലും മറ്റു കുട്ടികളിൽ നിന്ന് മാറ്റി ഒറ്റയ്ക്കാണ് ഇവനെ ഇരുത്താറ്. ഇതുകൂടാതെ ചില സമൂഹ വിരോധികൾ ഇവരുടെ വീട്ടിൽ കല്ലെറിയുന്നത് ഒരു പതിവായിരുന്നു. ഇത്രയേറെ പ്രശ്നങ്ങൾ തനിക്ക് ചുറ്റുമുണ്ടായിരുന്നിട്ടും പ്രദ്യുമ്ന ഈ പ്രശ്നങ്ങളൊന്നും തന്നെ കാര്യമാക്കിയില്ല. അവൻ്റെ ചിന്തയെല്ലാം പുതിയ കാര്യങ്ങൾ പഠിക്കുക, എന്തെങ്കിലും ചെയ്യണം, ഇതൊക്കെയായിരുന്നു. ചെറിയ പ്രായം മുതൽ ചിത്രം വരയുന്നത് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഫൈൻ ആർട്സ്, അതായത് ലളിതകല പഠിക്കാൻ ആഗ്രഹിച്ചു. ഇത്രയും ദുരിതമനുഭവിക്കുന്ന കുടുംബമായതിനാൽ പണത്തിൻ്റെ കുറവ് ഇയാളുടെ മുന്നേറ്റപാതയിൽ ഒരു മുള്ളായി മാറി. നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയെങ്കിലും ഫീസ് അടയ്ക്കാൻ പണമില്ലാത്തത് കൊണ്ട് ഇയാളെ കൊണ്ട് ചേരാനും കഴിഞ്ഞില്ല. നമ്മൾ എന്തെങ്കിലും ഒരുപാട് ആഗ്രഹിച്ച് പരിശ്രമിച്ചാൽ അത് ഒരുപാട് കാലം നമ്മളിൽ നിന്നും അകന്നിരിക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെ പ്രദ്യുമ്നയുടെ ചിത്രം വരയുന്ന കഴിവ് കണ്ട് ഒറീസ ഗവൺമെന്റ് അയാളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് സഹായിച്ചു. 1971 ഡൽഹി കോളേജ് ഓഫ് ആർട്സിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. ഇയാളുടെ ജീവിതം എങ്ങനെ ഇത്ര ഈസിയായി മാറിയെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു. എത്ര തന്നെ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലും അയാൾക്ക് താമസിക്കാൻ വീടില്ലായിരുന്നു. അതുകൊണ്ട് ദിവസവും പ്ലാറ്റ്ഫോമിൽ താമസിക്കുകയും പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുകയും ചെയ്തു. എങ്കിൽ പോലും ഒരിക്കലും ഇയാളുടെ കഴിവ് ഇയാൾ ഉപേക്ഷിച്ചിട്ടില്ല. കോളേജ് കഴിഞ്ഞ ഉടനെ എല്ലാ ദിവസവും വൈകുന്നേരം ഡൽഹിയിലുള്ള കോണ്ണട്ട് പ്ലേസ് എന്ന സൈഡിലിരുന്ന് ജനങ്ങളുടെ ചിത്രം വരഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന കാശ് ഉപയോഗിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ഒരു നാൾ പ്രദ്യുമ്ന കോണ്ണട്ട് പ്ലേസിലിരുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു കാർ അയാൾക്ക് മുൻപിൽ വന്നു നിന്നു. അതിൽ നിന്ന് ഒരു ഫോറിയൻ ഗേൾ ആ കാറിൻ്റെ പുറകിലത്തെ സീറ്റിലിരുന്നു കൊണ്ട് അവളുടെ ചിത്രം വരയാൻ പറഞ്ഞു. പ്രദ്യുമ്ന മറ്റൊന്നും ചിന്തിക്കാതെ ഉടനെ അവളുടെ മുഖം വരയുകയും അത് അവൾക്ക് തന്നെ കൊടുക്കുകയും ചെയ്തു. തൻ്റെ ഛായാചിത്രം കണ്ട് ഞെട്ടിപ്പോയ അവൾ അടുത്ത ദിവസം തന്നെ തന്നെ വന്ന് കാണാനും ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അടുത്ത ദിവസം അവൾ പറഞ്ഞ സ്ഥലത്ത് അവളെ ചെന്ന് കണ്ടതിനു ശേഷമാണ് മനസ്സിലായത് അവൾ റഷ്യയിലുള്ള ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ വാലന്റീന ടെറിജിക്കോവയാണെന്ന്. ഇതാണ് അയാളുടെ പോപ്പുലാരിറ്റിക്ക് കിട്ടിയ ആദ്യത്തെ ചുവടുപടി എന്ന് പറയാം. മനുഷ്യരുടെ മുഖമെല്ലാം അതുപോലെ പേപ്പറിൽ പകർത്തുന്ന പ്രദ്യുമ്നയ്ക്ക് മറ്റൊരു അത്ഭുതം കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി പ്രദ്യുമ്നയോട് ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രം വരയാൻ പറഞ്ഞു. അങ്ങനെ പ്രദ്യുമ്ന വരച്ച ചിത്രം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇത് ഛായാചിത്രം വരയുന്നതിൽ പ്രദ്യുമ്നയ്ക്ക് വീണ്ടും പ്രശസ്തി കൂട്ടി. ഡൽഹി ഗവൺമെന്റിന് ഇയാളോടുള്ള സമീപനവും മാറി. ഇതുവരെയും ഒരുപാട് കഷ്ടത്തിലായിരുന്ന പ്രദ്യുമ്നയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഗവൺമെന്റ് തന്നെ കൊടുത്തു. രാത്രി ഒരുപാട് സമയം ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി. അന്നു മുതൽ പ്രദ്യുമ്ന രാത്രിയും പകലും നോക്കാതെ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോണ്ണട്ട് പ്ലേസിൽ ഇരുന്നു കൊണ്ടിരുന്ന ഇയാളുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളത് ആ സമയം അയാൾ അറിഞ്ഞിരുന്നില്ല. 1975 ഇന്ത്യയിലേക്ക് വിനോദസഞ്ചാരിയായി വരികയായിരുന്നു ആൻ ചാർലറ്റ് ഷെഡ്വിൻ. ചെറുതപ്പോ സ്വീഡനിലെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ ഡൽഹിയിലെ കോണ്ണട്ട് പ്ലേസിൽ ചുറ്റിക്കാണുമ്പോഴായിരുന്നു പ്രദ്യുമ്നയെ പറ്റി അറിയുന്നതും അവളുടെ ഛായാചിത്രം വരയാൻ അവനെ സമീപിച്ചതും. ചാർലറ്റിനെ കണ്ട ഉടനെ തന്നെ അവളോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു പ്രദ്യുമ്നയ്ക്ക്. അതായത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അവളുടെ ഛായാചിത്രം നന്നായി വരയാൻ പ്രദ്യുമ്നയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അടുത്ത ദിവസം വരാൻ ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസം പ്രദ്യുമ്ന ചാർലറ്റിന്റെ ചിത്രം വരഞ്ഞു കൊടുത്തു. ഒരുപാട് ഇഷ്ടപ്പെട്ട ചാർലറ്റിന് അവനെ വീണ്ടും വീണ്ടും കാണണമെന്നുള്ള ആഗ്രഹം തോന്നി.
രണ്ടുപേരും അങ്ങനെ ഒരുപാട് ദിവസം കണ്ടുമുട്ടുന്നു. നല്ലൊരു സൗഹൃദം അവർക്കിടയിലുണ്ടായി. ഏതൊരു പ്രണയകഥയിലും ആദ്യം പരസ്പരം കാണും, രണ്ടുപേർക്കുമിടയിൽ നല്ലൊരു സൗഹൃദമുണ്ടാകും, പ്രണയത്തിലോട്ട് പോകും. പ്രദീപിനയുടെ കാര്യത്തിൽ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം അവൻ്റെ അച്ഛനൊരു പോസ്റ്റ്മാൻ ആയിരുന്നു, അതേസമയം ജ്യോതിഷവും നന്നായി അറിയാമായിരുന്നു. പ്രദീപിനയ്ക്ക് വരുന്ന ഭാര്യ ഇടവരാശിക്കാരിയും മറ്റൊരു നാട്ടിലെ പെൺകുട്ടിയായിരിക്കുമെന്നും അവൾ വലിയൊരു ഭൂമിക്ക് തന്നെ സ്വന്തക്കാരിയായിരിക്കുമെന്ന് അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രദീപിന് ഓർക്കുന്നു. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം, ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രദീപിന് ചാർലറ്റിനോട് തന്നെ ചോദിച്ചു. അതിന് അവളും, അതെ ഞാനൊരു ഗായികയാണ്, എനിക്കും ഇടവരാശി തന്നെയാണ്, എന്നാൽ ഞാനൊരു ഭൂമിക്ക് സ്വന്തക്കാരിയല്ല, ഒരു വലിയ കാടിനെ തന്നെ സ്വന്തക്കാരി എന്നായിരുന്നു പറഞ്ഞത്. ഇത് കേട്ട പ്രദീപിനയുടെ തല തന്നെ കറങ്ങാൻ തുടങ്ങി. തൻ്റെ ജീവിത സഖി ചാർലറ്റ് തന്നെയാണെന്ന് ഉറപ്പിച്ചു. ഇതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ പ്രണയം വളർന്നു, വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ ഒരു മാസത്തിൽ ചാർലറ്റിൻ്റെ ഇന്ത്യയിലുള്ള വിസ അവസാനിച്ചു. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് സ്വീഡനിലേക്ക് തിരികെ പോകാനുള്ള നിർബന്ധത്തിലേക്ക് വന്നു. 22 ദിവസം റോഡ് വഴി വാനിൽ ചാർലറ്റ് ഇന്ത്യയിൽ നിന്ന് സ്വീഡനിലേക്ക് പോയി. പ്രദീപിനയ്ക്ക് അവളുടെ കൂടെ പോകാൻ കഴിഞ്ഞില്ല, അയാൾ ഇന്ത്യയിൽ തന്നെയായിരുന്നു. ഏകദേശം 3 വർഷത്തോളം രണ്ടുപേരും പിരിഞ്ഞിരുന്നു. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഒന്നും തന്നെ അധികമില്ല. വെറും ലെറ്ററിലൂടെയാണ് രണ്ടുപേരും സംസാരിച്ചത്. ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഈ ഒരു ദൂരം അവരുടെ പ്രണയത്തെ വീണ്ടും ദൃഢമാക്കി. ഇതുകൊണ്ട് പ്രദീപ്ന 1977 ചാർലറ്റിനെ കാണാൻ സ്വീഡനിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ വിമാനം വഴിയോ ബസ്സിലൂടെയോ പോകാൻ ഇയാൾക്ക് കാശില്ലായിരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അയാൾക്കുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും വിറ്റ് അതിൽ നിന്നും 1200 രൂപ കിട്ടി. ഇപ്പോഴാണ് ഈ കഥയിലെ നായകന്റെ വരവ്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന 1200 രൂപയിൽ നിന്നും 80 രൂപയ്ക്ക് ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങി. ഇന്ത്യയിൽ നിന്ന് സ്വീഡനിലേക്ക് സൈക്കിളിൽ പോകാൻ തീരുമാനിച്ചു. അതെങ്ങനെ സൈക്കിളിൽ തന്നെ പോകാൻ കഴിയുമെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കാം. 1960 മുതൽ 1970 വരെ ഹിപ്പി ട്രെയിൽ എന്ന ഒരു യാത്ര വളരെ ഫേമസ് ആയിരുന്നു. ഈ വഴി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, തുർക്കി, യുഗോസ്ലോവിയ വഴി യൂറോപ്പിലേക്ക് പോയി സ്വീഡനിലേക്ക് എത്താം. അന്നത്തെ കാലത്ത് യാത്രക്കാർക്ക് വിസ ആവശ്യമില്ല. കൂടാതെ ഈ ഒരു ഭാഗം വളരെ സുരക്ഷിതമായിരുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് 6000 കിലോമീറ്റർ സൈക്കിളിൽ പോകാൻ തൻ്റെ യാത്ര തുടങ്ങി പ്രദീപ്ന. അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരു സ്ലീപ്പിംഗ് ബാഗും കുറച്ച് തുണികളും. ഇയാൾ പോയിക്കൊണ്ടിരുന്ന വഴികളിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വന്നാലും തൻ്റെ പ്രണയിനെ കാണുന്നതിൽ അയാൾ ഉറച്ചു നിന്നു. പോകുന്ന വഴികളിലേക്ക് കാണുന്ന ജനങ്ങളുടെ എല്ലാം ചിത്രവും വരഞ്ഞുകൊടുത്തു. അതിനു പകരമായി അവർ കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ സൗകര്യവും ഒരുക്കി. എങ്കിലും കൂടുതൽ ദിവസവും പ്രദീപ്നയുടെ ഉറക്കം റോഡരികിലും സ്ലീപ്പിംഗ് ബാഗിലായിരുന്നു. ഇങ്ങനെ അയാൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ടർക്കി, സെർബിയ, ജർമ്മനി, ഡെൻമാർക്ക് കഴിഞ്ഞ് അവസാനം സ്വീഡൻ ബോർഡറെത്തി. ഇയാളുടെ 5 മാസത്തെ യാത്ര അവസാനിക്കാൻ സമയമായി. ഇനിയാണ് ക്ലൈമാക്സ് വരുന്നത്. സ്വീഡൻ ബോർഡറായ കോത്തൻബർഗിൽ ഇയാൾക്ക് ശരിയായി വിസ ഇല്ലാത്തതുകൊണ്ട് ഇമിഗ്രേഷൻ ഓഫീസർ ഇയാളെ കടത്തിവിടാൻ തയ്യാറായില്ല. അയാളുടെ കയ്യിലുണ്ടായിരുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചെങ്കിലും സ്വീഡനിലെ പല അധികാരികളും ഇതിന് അനുവദിച്ചില്ല. കാരണം എങ്ങനെയാണ് ഒരാൾ ഇന്ത്യയിൽ നിന്ന് സ്വീഡൻ വരെ സൈക്കിളിൽ വരാൻ സാധിക്കുക? അയാൾ എങ്ങനെ ഈ നാട്ടിലുള്ള വളരെ സമ്പന്നയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കാൻ സാധിക്കും? ഇങ്ങനെയായിരുന്നു എല്ലാവരും സംശയിച്ചത്. പ്രദീപ്നയുടെ കയ്യിലുണ്ടായിരുന്ന വിവാഹ ചിത്രങ്ങൾ കണ്ട ശേഷം സ്വീഡൻ ഓഫീസർ ചാർലറ്റിനെ വിളിച്ച് പ്രദീപ്ന പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തി. 6000 കിലോമീറ്റർ തന്നെ കാണാൻ സൈക്കിളിൽ വന്ന പ്രദീപ്നയെ കാണാൻ ചാർലറ്റ് വളരെ വേഗത്തിൽ ഗോത്തൻബർഗിലേക്ക് വന്നു. അതിനുശേഷമാണ് പ്രദീപ്നയ്ക്ക് വിസ കൊടുത്തതും സ്വീഡനിലേക്ക് കയറ്റിവിട്ടതും. സ്വീഡനിലെത്തുന്നതുവരെയും പ്രദീപ്നയ്ക്ക് ചാർലറ്റ് സ്വീഡനിലെ ഒരു രാജകുടുംബത്തിലെ പെൺകുട്ടിയാണെന്നുള്ളത് അറിയില്ല. ഇയാൾ സത്യം അറിഞ്ഞതിന് ശേഷം പല ചോദ്യങ്ങൾ മനസ്സിൽ വന്നു എന്നുണ്ടെങ്കിലും തൻ്റെ ഭാര്യയെ കണ്ടതിന് ശേഷം എല്ലാം മാറി. ഇത് കഴിഞ്ഞ് 1986 സ്വീഡിഷ് നിയമമനുസരിച്ച് രണ്ടുപേരും വിവാഹം കഴിച്ചു. സ്വീഡിഷ് സംസ്കാരവും ജീവിത രീതിയും എല്ലാം തന്നെ പ്രദീപ്നയ്ക്ക് പുതിയതായിരുന്നാലും ചാർലറ്റ് എല്ലാം മനസ്സിലാക്കി കൊടുത്തു. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിഞ്ഞ് 40 വർഷത്തിൽ കൂടുതലായി. ഇവർക്ക് 2 വലിയ മക്കളുണ്ട്. ഇന്ന് പ്രദീപ്ന ഒരു സ്വീഡിഷ് സിറ്റിസണാണ്. കൂടാതെ അയാൾ സ്വീഡൻ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർട്സ് ആൻഡ് കൾച്ചർ അഡ്വൈസറായി ജോലി ചെയ്യുന്നു. ഇയാൾ വരഞ്ഞ ചിത്രങ്ങൾ ലോകം മുഴുവനും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഒറീസയിലേക്ക് ചെന്ന് അവരുടെ ഗ്രാമത്തിലെ ജനങ്ങളെ സന്ദർശിക്കും. ജനുവരി 2012 ഒറീസയിലെ ഉൾക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് കൾച്ചർ ഇയാൾക്ക് ഡോക്ടറേറ്റ് പദവി നൽകി. ഇതുകൂടാതെ ഒറീസ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറിലെ അംബാസിഡറായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇയാളുടെ ഒരു മോട്ടിവേഷൻ സ്റ്റോറി നേരത്തെ തന്നെ പുസ്തകമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ പലരും ഇയാളുടെ ഒരു കഥ സിനിമയായി എടുക്കാൻ വരെ പദ്ധതിയിട്ടിട്ടുണ്ട്. ഈ കഥ നിങ്ങൾക്ക് മുഴുവനായും അറിയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ പെർ ജെ ആൻഡേഴ്സൺ എഴുതിയ ദ അമേസിംഗ് സ്റ്റോറി ഓഫ് മാൻ ഹു സൈക്കിൾ ഫ്രം ഇന്ത്യ ടു യൂറോപ്പ് ഫോർ ലവ് ഈ ഒരു പുസ്തകം വായിക്കുക. ഇതുകൂടാതെ രണ്ടാമത്തെ കാര്യം, ഈ കഥയിലെ ഹീറോ ആയ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ
ഇതില്ലെങ്കിൽ ഒരിക്കലും ഇവരുടെ പ്രണയം വിജയിച്ചിരിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാനേ സാധിക്കില്ല. ഈ ഒരു ലവ് സ്റ്റോറി നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത്? നിങ്ങളിൽ എത്ര പേരാണ് തൻ്റെ പ്രണയനെ ഇതുപോലെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.